ഉത്തരേന്ത്യയിൽ മഴ അതിശക്തമായി തുടരുകയാണ്. ഒഡീഷ തീരത്ത് മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തെലുങ്കാനയിൽ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശിൽ നോയിഡയിൽ വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഹിൻഡൻ നദിയിൽ ജലനിരപ്പ് ഉയർന്നതാണ് നോയിഡയിൽ വെള്ളപ്പൊക്ക ഭീഷണിക്ക് കാരണം. മഴക്കെടുതിയിൽ യുപിയിൽ 24 മണിക്കൂറിനിടെ 7 മരണം റിപ്പോർട്ട് ചെയ്തു. ഡൽഹി യമുനാ നദിയിൽ ജലനിരപ്പ് താഴ്ന്നപ്പോൾ ഉത്തരാഖണ്ഡിലും യുപിയിലും ഗംഗാനദി കരകവിഞ്ഞൊഴുകുകയാണ്. അതേസമയം മഴ കുറഞ്ഞതോടെ അമർനാഥ് യാത്രയും കർത്താർപൂർ ഇടനാഴി വഴിയുള്ള തീർത്ഥാടനവും പുനരാരംഭിച്ചു. സാഹിബാബാദിലെ കർഹേരിയിൽ ഹിൻഡൻ നദി കരകവിഞ്ഞുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കാണാതായ 16ഉം 18ഉം വയസ്സുള്ള കുട്ടികളുടെ മൃതദേഹവും കണ്ടെത്തി. കനത്ത മഴയിൽ ഇറ്റാവയിൽ 5 പേരും മിർസാപൂരിൽ 2 പേരും മുങ്ങി മരിച്ചു. ഉത്തരാഖണ്ഡിലെ മഴയെ തുടർന്ന് ഗംഗാനദിയിലെ ജലനിരപ്പ് ഉയർന്നു. യുപിയിൽ 5 ഇടങ്ങളിൽ ഗംഗ കരകവിഞ്ഞൊഴുകുകയാണ്. ഉത്തരാഖണ്ഡിൽ ബദ്രിനാഥ് ദേശീയപാതയിൽ നന്ദപ്രയാഗിനും പുരസാരിക്കും സമീപത്തുള്ള റോഡ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചു. അതേസമയം ഹിമാചലിൽ മഴക്കെടുതി സാരമായി ബാധിച്ചവർക്കുള്ള സഹായധനം വിതരണവും സർക്കാർ ആരംഭിച്ചു. ഡൽഹി നിവാസികൾക്ക് ആശ്വാസമായി യമുനയിലെ ജലനിരപ്പ് താഴാൻ തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.